சட்டா எந்த முதலாளி வீடு வந்தோம் ஆ முதலாளி நம்ம சைட்டில் பணி வர்க்க சைட்டில் காரியங்களൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ നീ എന്താ ഇവിടെ ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി പോകുന്നില്ല എന്താ രാവിലെ നീക്കണം കുളിക്കണം പല്ലി തേക്കണം ഇതൊക്കെ എനിക്ക് അലർജിയാണ് ആ ഞാനേ ചോട്ടുക്കൂനെ കൂടി വിളിക്കട്ടെ ചോട്ടുവിനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല അത് നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി മുതലാളി രണ്ട് മൂന്ന് മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ഉണ്ട് പൈസ തേതോ പൈസ എടുക്ക നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങണ്ടല്ലോ എന്താണ് മുതലാളി മൂന്ന് മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ബാക്കി തേതോ എടാ മൂന്ന് മാസത്തെ പൈസ ഞാൻ കേരളത്തിലേക്ക് അയച്ചില്ലേ അവിടെ പൈസ നെയ്യായ ട്രെയിന് കയറി അവിടെ എത്തണ്ടേ കേക്കേ വാടോ ബംഗാളിനെ പറ്റിച്ചില്ല മുതലാളി അതുകൂടെ ഇല്ലേ മോൾ ഉറങ്ങാൻ കൂടി ഇല്ല േ മതിലിൽ പിടിച്ചോ നല്ല ബംഗാളി അല്ല അച്ഛാ അയക്ക് എന്തേ കൊടുക്ക് ഈ കഴിഞ്ഞ ഇലക്ഷനില് 14-ാം വാർഡിലെ 36-42 ബൂത്ത് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച 8 വോട്ടുകൾ ആരോ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരിടപെടൽ വേണ്ടതുണ്ട്. അത് പിന്നെ സഖാവ് നമ്മള് സഖാവ് അവിടെ ഇരിക്ക്. പാർട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈടെ ചർച്ച ചെയ്യണം, അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ല വേണ്ടത്. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറുപ്പക്കാരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണം. ഇന്നെ പോലെ കല്യാണം കഴിക്കാൻ പെണ്ണും കിട്ടാത്ത ചെറുപ്പക്കാരുടെ നീർന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടണം. ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണി തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചൈന എന്നോ കൊറിയെന്നോ പെണ്ണുങ്ങൾ ഇറക്കണം. അങ്ങനെയാണെ പട്ടായെന്ന് കുറച്ച് മുമ്പിലേക്ക് മസാജിങ് നടക്കല്ലോ. സഖാ തൽക്കാലാടിയിരിക്കെ പെണ്ണ് കെട്ടിയൊരു പ്രശ്നമായി തീരുമാനമാകട്ടെ. ഈ പരിപ്പോടക്കൊന്നും പണ്ടത്തെ പോലത്തെ ടേസ്റ്റ് ഇല്ലല്ലേ. അപ്പോഴേ ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങള് രണ്ടുപേരും പോകുന്നുണ്ട്. കൂടെ ദിനേശ് മാഷും കൂടെ പോകട്ടെ, ഏതെങ്കിലും എഴുത്തുകൂത്തിനൊക്കെ വേണ്ടിട്ടേ. അല്ല ദിനേശൻ പോയാലും എങ്ങനെയാ? അപ്പൊ നാളെ എസ് എൻ കോളേജിലെ എൻ എസ് എസ് കുട്ടികൾ വരുമ്പോ ഓട്ടോ ആരെയും നോക്കും. ആ തൽക്കാലം ഇന്ന് തന്നെ മാനേജ് ചെയ്യ്, ഇനി സജ്ജിക്കണ്ടല്ലോ ഇവിടെ നഗിരി. ആയിക്കോട്ടെ. അപ്പൊ തന്നെ പിരിയാം. അപ്പൊ ദിനേശ നാളെ കാണാം. ഇന്നത്തെ മിനിറ്റ്സ് നീ ഇന്ന് നാളെ പാർട്ടി ഓഫീസിൽ വെച്ച് കേട്ടാ. അല്ല മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഇപ്രാവശ്യം ഇവിടെ തന്നെ ആയിരിക്കും. എട്ടയ്ക്ക് പണിയായല്ലോ. ഗിരി അവിടെ വണ്ടി പോണ കണ്ടില്ലല്ലോ. ചിലപ്പോ അവനും കേക്ക് കൂടി വർത്താനം പറഞ്ഞിരിക്കായിരിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ടായി, ഞാനും പോകുന്നേ. നിങ്ങക്ക് ഞാനൊരു സാധനം കാണിച്ചടാ, ഇലക്ട്രിക് ബോംബ്. നല്ലല്ലേ? നന്നായിണ്ട്. ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റിന്ന് നോക്കി കണ്ടു പഠിച്ചതാ. എങ്ങനെയുണ്ട്?
ഇതെന്താ പെട്ടെന്നൊരു കറണ്ട് പോക്ക്? ഞാൻ ഇലക്ട്രിക് പമ്പ് അവിടെ ചാർജിൽ വെച്ചിനല്ലോ. ഇനിയിപ്പോ അത് വല്ലതാണോ? ഞാൻ ഇപ്പൊ വരാട്ടോ. ശരിയെന്നാ. ആ കുട്ടികളെ അകത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളൊക്കെ വെച്ചിണ്ട്. ഇതിന്റെ മോനാ ദിനേശൻ. NSS കുട്ടികളാ, ഇന്ദു ഉണ്ടാക്കിയ. ഈ ഇപ്പൊ എങ്ങടെ പോണ്? അവിടെ നിറച്ച് പെൺകുട്ടികളാ. ഈ പുറത്തുനിന്ന് കുളിച്ചാ മതി. തോർത്തി ഞാൻ എടുത്തോണ്ട് വരാം. ഇന്ന് കോലായാലും കിടക്കേണ്ടി വരും കേട്ടോ. ആ വന്നോ. ആ ഏ, നിങ്ങൾ എവിടെ ആയിരുന്നു? ഞാൻ അങ്ങാടി കൂടെ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞങ്ങൾ അവിടെ സ്കൂളിലുണ്ടായിരുന്നു. ഈ എന്താ ലേറ്റ് ആയത്? നിങ്ങൾ എന്താ ലേറ്റ് ആയത്? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. ആ NSS പിള്ളേർ പറഞ്ഞ ലേറ്റ് ആയിനടോ. ആൺകുട്ടികളെല്ലാം സ്കൂളിലാക്കി, പെൺകുട്ടികളെല്ലാം അഞ്ചാറെണ്ണത്തിന് വെച്ച് സഖാക്കളുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ എല്ലാം നമ്മുടെ ഇന്ദുവിന്റെ പ്ലാനാ. ആ ഇന്ദു സഖാവിന്റെ അടുത്ത് കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതാ. ഒരു അഞ്ചാറെണ്ണത്തിന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. അത് ചെയ്തില്ല. ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. ദേ പുള്ളയിക്കില്ല ഇവിടെ. പേടിയുണ്ടെങ്കിൽ ഞാനും കൂടി വരാം. ആർക്ക്? അല്ല ഇവന്. ആ അത്ര പേടിയൊന്നുമില്ല. എന്താ ഇത്ര സ്നേഹം? ഈ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണ്. ഇവനെ കൂടെ കിടത്തുന്നൊക്കെ കൊള്ളാം. രാത്രി ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോ കോൺക്രീറ്റിങ്ങിന് പോകും. NSS കുട്ടികൾ വന്നിട്ടുണ്ടല്ലേ, എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുറച്ചു പേരെ എന്റെ വീട്ടിലേക്ക് വിട്ടോ. അയ്യോ, അത് മാഷ്കൊരു ബുദ്ധിമുട്ടാവൂല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ കുറച്ച് ആൺകുട്ടികളുണ്ട്, ഓരോ മാഷ വീട്ടിലേക്ക് വിടാം. ഫോണിലെ ചാർജ് പോയി. ആൺകുട്ടികളൊന്നും എന്റെ വീട്ടിലേക്ക് ചാർജ് ഇല്ലാത്ത ഫോണായിട്ട്. എന്നാ ഞാൻ പോട്ടെ. ശരി, അപ്പൊ ഞാൻ ഗിരീനെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് പറഞ്ഞൊന്നുമില്ല, വരും. പതുക്കെ വന്നാ മതി. അല്ല ഗിരിയെ, മാഷ വീട് ഇങ്ങോട്ടല്ലേ. സുഹൃത്തുക്കളെ, ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല. നിങ്ങൾ തന്നു, ഞാൻ കൈനീട്ടി സ്വീകരിച്ചു. ഇൻക്ലാബ്, ഇൻക്ലാബ്, ഇൻക്ലാബ് സിന്ദാബാദ്. എടാ, അർജന്റ് ആയിട്ട് തിരുവനന്തപുരത്ത് എത്തണം. പെല്ലച്ചിട്ട് പോയാ പോരെ. ഇന്ത്യക്ക് ഒപ്പം ലാൻഡ് ചെയ്യും. ആടോ ഇൻഡിഗോ. ഗോപാല ഗപായി മാനിശം രഥമൈ ഗോപാല ഗപായി മാനിശം പദരഥമൈ ഗോപാല ഗപായി മാനിശം. അമ്പലം അമ്പലത്തിലാണ് ഞാൻ കേട്ടത്. പദരഥമൈ ഗോപാല ഗപായി മാനിശം രഥമൈ ഗോപാല ഗപായി മാനിശം പദരഥമൈ ഗോപാല ഗപായി മാനിശം തവ പദരഥമൈ ഗോപാല
അതമ്മ കുട്ടിയോട് റേഡിയോ വെച്ചതാണേ. മെയിൻ കറി എളുപ്പത്തിരിക്കണ്ട് അമ്മ, അതൊന്ന് നോക്കോ. പുതുമ ആഹാ, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഇനി വൈകുന്നേരം ഭജനയും പുഴുക്കൊക്കെ ഉണ്ടാവേക്കില്ലേ? ശ്രദ്ധിച്ചു പോണേ. അയ്യോ, NSS ക്യാമ്പ് ഉണ്ട്, മറന്നുപോയി. പോട്ടെ, ഞാനുണ്ട്.